ടർക്കിഷ് കബാബ്, ഷീഖ് കബാബ്, ഷീഷ് കബാബ് എന്നൊക്കെ വിളിക്കാറുണ്ട്. നമുക്കിതിന് വേണ്ടത് മിൻസ് ചെയ്ത ബീഫാണ്. നമുക്ക് മിക്സർ ഗ്രൈൻഡറിൽ ഒന്ന് ചതച്ചെടുത്ത ബീഫിൻ്റെ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ അതിലെ കുറച്ച് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവപ്പ് മഞ്ഞാഹിൻ്റെ നിങ്ങൾ കളർഫുള്ളായ ക്യാപ്സിക്കം ഇടാം. പിന്നെ കുറച്ച് പച്ചമുളക്. ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് ഇടേണ്ട കാര്യം. പിന്നെ കുറച്ച് മല്ലിയില അല്ലെങ്കിൽ മിൻറ്റ് ലീഫും നമുക്ക് ഇടാവുന്നേ ഉള്ളൂ. ഇനി കുറച്ച് മസാല. അതിൽ പ്രധാനമായിട്ടും മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ഇടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, വെള്ളം ഇല്ലാതെ ഇത് ജസ്റ്റ് ഒന്ന് ഫുഡ് പ്രോസസ്സറിൽ ചെയ്തെടുക്കുകയാണ്. ഫുഡ് പ്രോസസ്സർ ഇല്ലാത്തവർ നമ്മൾ ഈ പച്ചക്കറി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് എന്താ പറയുക, ഗ്രൈൻഡ് ചെയ്ത മിൻസ്ഡ് മീറ്റിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അതായത് സ്റ്റിക്കിനെസ് വരണം ഈ ബീഫിന്, എന്നാൽ മാത്രം നമുക്കൊരു കബാബ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങളിത് ബോളാക്കി, ഞാനിവിടെ സ്ക്യൂർ എടുക്കുന്നത്, ഒന്നോ രണ്ടോ സ്ക്യൂർ നിങ്ങൾക്ക് പരത്തി വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് കൈ വെച്ച് വിരൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി സ്ക്യൂർ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചതിന് ഒരു ഉത്തരം പറഞ്ഞുതരാം. നമ്മുടെ ഇളക്കുന്ന തവി ഉണ്ടല്ലോ കയ്യിൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ, അതിൻ്റെ ബാക്കിലെ പിടിയില്ലേ, അതിൽ ചെയ്യാം. ചിലർ കത്തിയുടെ മുകളിൽ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഹോട്ട് പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാണ്. 2 to 3 minutes നമ്മളിവിടെ ഫ്രൈ ചെയ്യുന്നത്. ഇനിയല്ല നിങ്ങൾക്ക് ബാർബിക്യൂ വീട്ടിലുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ കിഡിലൊരു ബാർബിക്യൂ അല്ലെങ്കിൽ വേണ്ട കിഡിലൊരു ഷീഷ് കബാബ് റെഡിയാന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.